കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇത് ആരെഴുതിയാലും വളരെ അർത്ഥവത്താണ്, യാഥാർത്ഥ്യമാണ്. ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പുകളിലും ഇത് പ്രചരിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്. 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമ്പോൾ ഒന്നുമല്ലാതിരുന്ന ഇന്ത്യ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരുകൾ വലിയ സംഭാവന നൽകി. ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാർ സ്വാതന്ത്ര്യത്തിനായി പോരാടി. എന്താണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ഈ രാജ്യത്തിന് നൽകിയ സംഭാവന? ബി ജെ പി നേതാക്കൾ ആരെങ്കിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ബി ജെ പി നേതാക്കൾ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നു? അവർക്കറിയാം നെഹ്റു കുടുംബം ഈ രാജ്യത്തിന് നൽകിയ സേവനങ്ങൾ, ത്യാഗങ്ങൾ. സംഘികൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇക്കാലവും നെഹ്റു കുടുംബത്തെ ഭയക്കുന്നു. അവർക്കറിയാം നെഹ്റു കുടുംബമാണ് ഈ രാജ്യത്തോട് കൂറുള്ള കുടുംബം. കോൺഗ്രസ്സുകാരെ ഒറ്റക്കെട്ടായി നയിക്കാൻ കഴിവുള്ള, വിശ്വസിക്കാൻ കഴിയുന്ന പാരമ്പര്യമുള്ള കുടുംബം. അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തെ തളർത്തിയാൽ കോൺഗ്രസ് തളരും എന്നവർ കരുതുന്നു. 137 വർഷ പരിചയ സമ്പത്ത്, പാരമ്പര്യമുള്ള കോൺഗ്രസ്സിന് പ്രശാന്ത് കിഷോർ എന്നയാളുടെ സേവനം വേണോ അധികാരത്തിൽ തിരിച്ചു വരാൻ? കോൺഗ്രസ്സിലെ അനുഭവ സമ്പത്തുള്ള നേതാക്കൾ, യുവ നേതാക്കൾ ഒരുമിച്ചിരുന്നാൽ എല്ലാ പ്രതിസന്ധികളും കോൺഗ്രസ് മറികടക്കും. കേവലം 10% താഴെയുള്ള സംഘപരിവാറിനെ തറ പറ്റിക്കാൻ പക്ഷേ ബാലറ്റ് വോട്ടിംഗ് തിരിച്ചു കൊണ്ടുവരണം. ഇ വി എം നിരോധിക്കാൻ കോൺഗ്രസ് മുൻകൈയെടുത്ത് പോരാടുക. ഇന്ത്യ രാജ്യം എന്നും മതേതര മനസ്സാണ്, അത് കോൺഗ്രസിന് ഒപ്പം തന്നെയാണ്. കേട്ടല്ലോ, ഇത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പ്രധാന എതിരാളി സംഘപരിവാറാണ്. അവരെ തലോടുന്നതും മനസ്സിൽ കൊണ്ടു നടക്കുന്നതുമായ പ്രവണത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉപേക്ഷിക്കണം. മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന മനോഭാവം മാറണം. നിങ്ങൾ പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും നാടിനെയും സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കൂ. അല്ലാതെ രാത്രി കാവിയും പകൽ കതറുമിട്ട് നടക്കാതെ നിങ്ങൾ ഈ രാജ്യത്ത് പഴയ പ്രതാപത്തോടെ തിരിച്ചു വരണം. നിങ്ങൾ എവിടെയൊക്കെ ഇല്ലാതാകുന്നോ അവിടെയൊക്കെ സംഘപരിവാർ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പഴിയും. അതായത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി ജെ പി എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ ശക്തിയായി തിരിച്ചു വരണം. തിരിച്ചു വന്നേ മതിയാവൂ. അല്ലെങ്കിൽ താമസിയാതെ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഈ രാജ്യത്തോട് കൂറും ഉത്തരവാദിത്വ ബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനാകും, രാജ്യത്തെ രക്ഷിക്കാനാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.